മോഡൽസിന്റെ ഫോട്ടോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എല്ലാവരുടെയും മുടി നല്ല സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. അവർക്ക് അവരുടേതായ സ്റ്റൈലിസ്റ്റ് ഉണ്ട്, അവരുടേതായ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട്. പക്ഷെ നമ്മളെ പോലെ സാധാരണക്കാർക്ക് ആകെ കൂടി ഉള്ള ഒരു സാധനമാണ് ഹെയർ ഡ്രയർ അല്ലെങ്കിൽ ബ്ലോ ഡ്രയർ എന്നും പറയാം. സോ ഒരു ബ്ലോ ഡ്രയർ അല്ലെങ്കിൽ ഹെയർ ഡ്രയർ യൂസ് ചെയ്ത് നമ്മുടെ ഹെയർ എങ്ങനെ കറക്റ്റ് ചെയ്ത് സ്റ്റേ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മൾ കുളിച്ച് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ടവൽ യൂസ് ചെയ്ത് നമ്മുടെ മുടി നല്ല രീതിയിൽ തേച്ച് വെച്ചാൽ നമുക്കൊന്നും ചെയ്യരുത്. ചെറിയ രീതിയിൽ വെള്ളം ഉപ്പി എടുത്തിട്ട് ആ ഒരു മോയ്സ്ചർ കണ്ട ആ വെള്ളത്തിന്റെ ഒരു അംശം നമ്മുടെ മുടിയിൽ എപ്പോഴും ഉണ്ടായിരിക്കും. എന്നിട്ടാണ് ബ്ലോ ഡ്രയർ വെച്ച് അത് ഡ്രൈ ആക്കേണ്ടത്. ബ്ലോ ഡ്രയർ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റൻ യൂസ് ചെയ്യുക. ഞാൻ ഹീറ്റ് പ്രൊട്ടക്റ്റിനായി യൂസ് ചെയ്യുന്ന ആഗനോയിലാണ്. ആഗനോയിൽ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഹെയർ സെറംസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരം ഹീറ്റ് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഓയിൽസ് യൂസ് ചെയ്യാം. അതാണ് ഏറ്റവും നല്ലത്. ഹീറ്റ് പ്രൊട്ടക്ഷൻ ഇല്ലാതെ യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അഥവാ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചറിൽ ഇട്ടേ ചെയ്യാവൂ. ഞാൻ യൂസ് ചെയ്യുന്ന സാധാരണ ഫിലിപ്സിന്റെ ബ്ലോ ഡ്രയറിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം. ഇത് നമ്മൾ ട്രാവൽ എഡിഷൻ എന്നും പറയാം, അല്ലെങ്കിൽ വലിയ നമ്മുടെ സെലൂണിലൊക്കെ പോകുമ്പോൾ വലിയ ബ്ലോ ഡ്രയർ അല്ല, സ്മോൾ ബ്ലോ ഡ്രയറാണ്. അപ്പം ഹെയർ സെറം നല്ല രീതിയിൽ തേച്ചതിന് ശേഷം നല്ല രീതിയിൽ തേക്കും എന്ന് പറയുമ്പോൾ സ്കാൽപ്പിലല്ല വെച്ച് തേക്കേണ്ടത്, നമ്മുടെ മുടിയിലേ തേക്കാവും. സോ ഹെയർ പ്രോഡക്ട്സ് ഒന്നും മാക്സിമം സ്കാൽപ്പിനൊന്നും പറ്റാതിരിക്കാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഹീറ്റ് പ്രൊട്ടക്റ്റ് നിങ്ങളുടെ മുടിയിൽ തേച്ചതിന് ശേഷം നിങ്ങൾ ബ്ലോ ഡ്രയർ യൂസ് ചെയ്യുക. ബ്ലോ ഡ്രയർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഉള്ള ഹീറ്റ് എല്ലാം കൂട്ടിയിട്ട് ഉണക്കി ഡ്രൈ ആക്കി എടുക്കുന്നത്. ഡ്രൈ ആക്കി എടുത്തതിന് നമുക്ക് കറക്റ്റ് രീതിയിൽ ചെയ്യുക, ചെറിയ രീതിയിലൊന്ന് ഡ്രൈ ആക്കിയാൽ ചെയ്യാവും. അപ്പം ഫസ്റ്റ് ഒന്ന് റൗണ്ടായിട്ടൊന്ന് ചെറിയ രീതിയിൽ ഡ്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ പതുക്കെ ബാക്ക് ഭാഗത്ത് നിന്ന് പതുക്കെ പതുക്കെ കുറച്ച് വർഷം മുടിയിലായിട്ട് ബാക്കിലോട്ട് ഡ്രൈ ചെയ്യണം. അതായത് ഒരു 6-7 inches ഡിസ്റ്റൻസിലെങ്കിലും വെച്ചിട്ട് വേണം ചെയ്യാൻ, അടുപ്പിച്ച് വെക്കരുത്. സോ ചെറിയ രീതിയിൽ ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ ബാക്ക് ചെയ്ത് ഫ്രണ്ടിലോട്ട് വരും. ഫ്രണ്ടിലോട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യേണ്ട ഏത് ഭാഗത്താണോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് സ്റ്റൈൽ ചെയ്യുക. അതായത് നിങ്ങളിപ്പോൾ വലത്തെ സൈഡിലോട്ടാണ് നിങ്ങൾ യൂഷ്വലി സ്റ്റൈൽ ചെയ്ത് വെക്കുന്നതെങ്കിൽ ഇടത്തെ സൈഡിലോട്ട് ഫസ്റ്റ് സ്റ്റൈൽ ചെയ്യുക. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ തിരിച്ച് വലത്തെ സൈഡിലോട്ട് സ്റ്റൈൽ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വോളിയം കിട്ടും. അപ്പോൾ ആ വോളിയത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ ഇങ്ങനെ ആദ്യം ഓപ്പോസിറ്റ് സൈഡിലോട്ട് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ആദ്യം സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല പക്ക രീതിയിലുള്ള സൈഡിലൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് കൂട്ടിച്ചുട്ട് സ്റ്റൈൽ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആവശ്യമുള്ള സൈഡിലോട്ട് സ്റ്റൈൽ ചെയ്യാൻ. ഇത് നമ്മളൊരു 5-8 inches എങ്കിലും എടുക്കണം മുടിയൊന്ന് സ്റ്റൈൽ ചെയ്ത് വരാനായിട്ട്. അന്നേരം സൈഡ് രണ്ടും താഴോട്ട് ആക്കി വെക്കുക, ബാക്കും അതേപോലെ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഓവറായിട്ട് ഡ്രൈ ആക്കിയത് നമ്മൾ മുടി സ്ട്രെയിറ്റ് ചെയ്തൊരു ഫീൽ വരും. അതും ചെയ്ത് നിങ്ങൾ ചെറിയൊരു മോയ്സ്ചർ കണ്ടന്റ് വേണം നിങ്ങൾ സ്റ്റൈൽ ചെയ്യേണ്ട രീതിയിലുള്ള സ്റ്റൈൽ ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ഓവറായിട്ട് ഹീറ്റ് കൊടുക്കത്തില്ല. എനിക്ക് സ്റ്റൈൽ ചെയ്യേണ്ട ഭാഗത്ത് ഞാൻ വലുതായിട്ട് മുടി ഏത് സൈഡിലൂടെ ചരിഞ്ഞിരിക്കുന്ന ഭാഗത്തോടെ ഞാൻ വലുതായിട്ട് ഹീറ്റ് കൊടുക്കത്തില്ല. കാരണം എന്നുവെച്ചാൽ ആ ഒരു സൈഡിൽ എനിക്ക് ആ ഒരു നാച്ചുറൽ ഒരു സ്മൂത്ത് ലുക്ക് വേണം. അതുകൊണ്ട് അവിടെ കൂടുതൽ ഹീറ്റ് കൊടുത്താൽ ഭയങ്കരമായിട്ട് സ്ട്രെയിറ്റ് ആവും, ഒരു അൺനാച്ചുറൽ ലുക്ക് ആയിരിക്കും. സോ അതെനിക്ക് വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഭാഗത്ത് വലുതായിട്ട് ഹീറ്റ് കൊടുക്കാത്തത്. സോ ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മുടി കറക്റ്റ് രീതിയിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഹോൾഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നെങ്കിൽ വാക്സ് അല്ലെങ്കിൽ പൊമെയിൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും തരം ഹോൾഡുകൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. പക്ഷേ ഞാൻ മാക്സിമം ഹോൾഡുകളൊന്നും യൂസ് ചെയ്തില്ല, കാരണം എൻ്റെ തലയിൽ അങ്ങനത്തെ പ്രോഡക്ട്സ് ഒന്നും എടുത്ത് എനിക്ക് ഇഷ്ടമല്ല. കാരണം ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് ബ്രേക്ക്ഔട്ട്സും പല പ്രശ്നങ്ങളും തന്നെ ചിലപ്പോൾ മുടി പൊട്ടിപ്പോകും, കൊഴിഞ്ഞു, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. സോ മാക്സിമം ഇങ്ങനെ പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുകയാണ് ശ്രമിക്കുക. സോ ഇത്രയുള്ള ഈസി ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഹോൾഡ് യൂസ് ചെയ്താൽ കുറച്ച് നേരം ലാസ്റ്റ് ചെയ്യും, ഇല്ലെന്നുള്ള കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും മുടി കുളമാകും. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക. അടുത്ത വീഡിയോ പിന്നെ കാണാം.